ഓടോ വിജ്ഞാനത്തിനും സുകൃതത്തിനും വളർന്നു വന്നു. തന്റെ മകൻ ഒരു വലിയ ഉദ്യോഗസ്ഥനായി കാണാനാണ് പിതാവ് ആഗ്രഹിച്ചത്. എന്നാൽ പ്രസാദവരം അവനെ ദൈവശുശ്രൂഷയ്ക്ക് ആകർഷിച്ചു. ഓടോയുടെ ആരോഗ്യം അത്ര മെച്ചമായിരുന്നില്ല. അവന്റെ ഹൃദയം സന്തപ്തമായി. അവസാനം അവൻ ടൂൾസിലെ മാർട്ടിനെ തന്നെ ശരണം ഗമിച്ചു. സുഖക്കേട് ക്ഷമിച്ചപ്പോൾ ഓടോ ബോമിലുള്ള ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ചേർന്നു. ഓടോ ക്ലൂണിയിൽ ആപട്ടായി നിയമിക്കപ്പെട്ടു. വിവേകപൂർവം തന്റെ ജോലികൾ അദ്ദേഹം നിർവഹിച്ചു. ഒരു വിശുദ്ധന്റെ മാധുര്യം അദ്ദേഹത്തിന്റെ വ്യാപാരത്തിൽ പ്രകടമായിരുന്നു. നാടുവാഴികൾ തമ്മിലുള്ള തർക്കങ്ങൾ തീർക്കാൻ പരിശുദ്ധ പിതാവ് അദ്ദേഹത്തെ പലപ്പോഴും നിയോഗിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ ദൃശ്യമായ ഒരു കാര്യത്തിന് അദ്ദേഹം റോമയിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന അനുസരിച്ച് അദ്ദേഹത്തെ ടൂൾസിലേക്ക് കൊണ്ടുപോയി. അവിടെ അദ്ദേഹം വിശുദ്ധ മാർട്ടിന്റെ പാദാന്തിംഗത്തിൽ കിടന്നു മരിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. അനുദിന ജീവിതത്തിൽ വിജ്ഞാനത്തിലും സുകൃതത്തിലും വളർന്നു വന്ന വിശുദ്ധ ഓടോയെ ധാരാളം സുകൃത പുണ്യങ്ങൾ അഭ്യസിക്കുവാൻ ഞങ്ങൾക്കായി ഈശോയോട് പ്രാർത്ഥിക്കണമേ.